ഈ ലിഫ്റ്റിനൊക്കെ ആളുകൾ ഇറങ്ങി ഓടുമായിരുന്നു അല്ലേ. ട്രിവാൻഡ്രത്ത് അത് ഇതുപോലെ തന്നെയാ. ട്രിവാൻഡ്രത്ത് ചെന്നപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മിസ്റ്റർ മത്തായി, നാഷണൽ സേവിങ്സിൻ്റെ ഓഫീസറായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ചതാണ്. ഇങ്ങോര അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒന്നര ഒഴിവുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പം ഈ ലിഫ്റ്റ് ഇങ്ങനെ മേലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക, രണ്ട് സ്ത്രീകൾ ഇരിപ്പുണ്ടായി അതിൻ്റെ അകത്ത്. ഞാനീ മറ്റേ അടയുന്നതിന് മുമ്പ് ചാടി അകത്തോട്ട് കയറി ലിഫ്റ്റ് അടഞ്ഞു മേലോട്ട് പൊങ്ങി. ഒരു ഫ്ലോ ഇവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നത്. നമുക്ക് ഈ പേരുദോഷമുള്ളതുകൊണ്ട് ഞാനൊരു മൂലയ്ക്ക് മാറുന്നില്ല. അപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ എന്തോ സംസാരിക്കുന്നു, പതുക്കളൊക്കെ എന്തോ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പോൾ ഇവർ ഇറങ്ങിപ്പോയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞത് ഇയാൾ 5-ാമത്തെ 6-ാമത്തെ നിലയിലാണ്. ഞാൻ അവിടെ ചെന്ന് മത്തായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ കെതച്ചിട്ട് കയറി വന്നിരിക്കുന്നു. ഇതേ ഓഫീസിലത്തെ കുട്ടികളാണ്. അപ്പം ഞാൻ ഈ വരവേണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. കാരണം നമുക്കിത് പലപ്പോഴും കാണണമെന്നു വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, മത്തായി ഒരു ചെറിയ പ്രശ്നം കേട്ടോ, ഈ കുട്ടികളെ എൻ്റെ കൂടെ മറ്റേ ലിഫ്റ്റിലുണ്ടായിരുന്ന കുട്ടികളാണ്, ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്, അതൊന്ന് ചുമ്മാ ചോദിക്കാൻ പറഞ്ഞു. അപ്പം മത്തായിക്കും കാര്യം മനസ്സിലായി. മത്തായി ഞാൻ ഒരു ഓഫീസർ വിളിച്ചു, നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി ലിഫ്റ്റിൽ നിന്ന്, അപ്പോൾ ഇവർ കിടന്ന് ഇങ്ങനെ പരുന്നുള്ളൂ പറയാൻ പറ്റാതെ. പറഞ്ഞോളൂ സാരമില്ല, എൻ്റെ സുഹൃത്താണ്, പറഞ്ഞോളൂ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അപ്പോഴേ പേടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മൂപ്പരുടെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിച്ചിട്ട് പോകുന്നതാണ്. ഈ രണ്ടുപേർക്കും കൂടി ഒറ്റയ്ക്ക് നിൽക്കുക, ആ മൊത്തം തെറ്റിപ്പോയി. അപ്പോൾ ഈ ഭാര്യക്കൊക്കെ വിഷമമായിരുന്നു അങ്ങനെ ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കാലത്ത്? വിഷമം ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. വേറൊരു സംവിധായകനെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വായിച്ചു ഞാൻ. ആണോ? അതായത് ഡ്യൂപ്പിനെ വെച്ച് അഭിനയിപ്പിച്ചിട്ട് ഭാര്യയും കൊണ്ട് സിനിമ. ഞാൻ എൻ്റെ വൈഫിനോടും ഞങ്ങൾ ഞാൻ അഭിനയിച്ച ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അപ്പോൾ പലപ്പോഴും ചോദിക്കും, ഈ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചോദിക്കും, കുട്ടിക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരു വിഷമവും തോന്നില്ലേ, ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ കാണാൻ എന്നൊക്കെ ചോദിക്കും. അപ്പം എൻ്റെ വൈഫിനെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ, ഞാൻ നാടകം അഭിനയിക്കുന്ന കാലം പോലെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എൻ്റെ വൈഫിന് 12 വയസ്സുള്ളപ്പോഴും ഞാൻ 17 വയസ്സുള്ള സമയത്തുള്ള ബന്ധമാണ്. പ്രണയവിവാഹമാണ്. അങ്ങനെ അല്ല, എൻ്റെ സിസ്റ്ററിലും എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു രീതി അന്നുണ്ടായിരുന്നു. ഒരുമിച്ച് സിനിമ കാണാൻ പോകുമായിരുന്നു രണ്ടുപേരും കൂടി ഈ സീരിയലൊക്കെ കാണാൻ? പിന്നെ അതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരിക്കൽ മാത്രമേ ഈ പ്രശ്നം ഉണ്ടായത്. അതെന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി സിനിമ കാണാൻ പോയപ്പോൾ കുന്നംകൊളത്ത മറ്റേ സ്ഥലത്ത് നിന്ന് ആ സിനിമ ഉണ്ടായിരുന്നില്ല. അന്ന് തിയേറ്റർ കിട്ടാനൊക്കെ വിഷമമുള്ള കാലത്ത് അവിടെ ഉണ്ടായിരുന്നു സിനിമ. കാണാൻ എനിക്ക് കാണാൻ ഒത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കാണാൻ പോയി. അവിടെ ചെന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു ബെഡ്റൂം സീൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ലല്ല, റേപ്പ് സീൻ അല്ല, ബെഡ്റൂം സീനാണ്. അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവുക ചെയ്ത്. അല്ലാണ്ട് വേറെ ഡീറ്റെയിൽഡ് ബെഡ്റൂം സീനുകളൊന്നും ഉണ്ടായിരത്തില്ല. ഇതിലും ചെന്ന് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഞാൻ അഭിനയിക്കാത്ത സാധനങ്ങൾ മുഴുവൻ ഇതിൻ്റെ അകത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് വൈഫ് കരഞ്ഞു പോയത്. അതെനിക്ക് സങ്കടമായി. പക്ഷേ നിവൃത്തിയില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോന്നു തിരിച്ച്. എൻ്റെ വൈഫ് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സംഗതിക്ക് വേണ്ടി ഞാൻ അഭിനയിച്ചതിന് കരഞ്ഞു കണ്ടത് ആദ്യതാണ്. അതിന് മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ വല്ലാതെ വേദനിച്ചു. അപ്പോൾ അറിയാം ഞാനല്ലാന്ന് നല്ല ബോധ്യം അവർക്കുണ്ട്. പക്ഷെ എന്നാലും ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംഗതി വന്നുള്ളൊരു വലിയ പ്രയാസം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ അതെൻ്റെ മനസ്സിങ്ങനെ കിടപ്പുണ്ട്, ഒരു വലിയ വേദനയായിട്ട് തന്നെ കിടപ്പ്. വേദന എന്ന് പറഞ്ഞാൽ ഒരു വൈരാഗ്യമായിട്ട് തന്നെ കിടപ്പുണ്ട് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഒരിക്കലും മദുരാശിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഡയറക്ടർ കണ്ടു കിട്ടി. ഒരു പടം ചെയ്തിട്ടുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിന് ശേഷം. അപ്പോൾ പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ചാൽ കണ്ട്, ഞാൻ എൻ്റെ അടുത്താണ് താമസിച്ചിരുന്നു, വീടൊക്കെ എടുത്ത് താമസമായിരുന്നു. എൻ്റെ പ്രസാദ് സ്റ്റുഡിയോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ആ പടമൊക്കെ എങ്ങനെ ഓടി എന്നൊക്കെ ചോദിച്ച് ലോഹിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി ഒരു കോർണറിൽ എത്തിയപ്പോൾ ഒറ്റപ്പടയങ്ങ് വെച്ച് കൊടുത്തു. കളിക്കരുത് അല്ലേ? അല്ല, ആരും അറിയണ്ട, അറിഞ്ഞാൽ എനിക്കല്ല ദോഷം, തനിക്കാ ദോഷം. താനെന്ത് ചെയ്തിട്ടാന്ന് മനസ്സിലാവുമല്ലോ. കാരണം ഈ ബെഡിൽ വിരിച്ചിരുന്ന വിരിപ്പെടുത്തു കൊണ്ടുപോയിട്ട് മദുരാശി കൊണ്ടുപോയിട്ടാ ബാക്കിയുള്ള എടുത്തതേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടെന്ന് വെച്ചാല് അങ്ങനെ സ്മൃതിക്ക് പിടിച്ചിട്ടെന്ന് അറിയില്ല. അത് മാറ്റി നിർത്തിയിട്ട് അടിച്ചെങ്കിലും കൊടുത്ത് സിനിമയിൽ വന്നാണ്.